അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇവിടെ ഇപ്പോൾ കോടിയേരിയുടെ വാക്കുകൾ അങ്ങ് കേട്ടു. അങ്ങേക്കും അറിയുന്നതുപോലെ സി പി എം ഈ കാര്യത്തിൽ ഒരു ജാഗ്രത എന്ന നിലയിൽ ചില നടപടികൾ കൈക്കൊണ്ടു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ എ കെ ജി സെൻ്ററിലേക്ക് വിളിച്ചു വരുത്തി അവരോട് ആശയവിനിമയം നടത്തി. ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, ദുരൂഹ വ്യക്തിത്വങ്ങളുമായി ഇടപഴകരുത്, അതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, ഇങ്ങനെ പറയുകയുണ്ടായി. ഇന്നിപ്പോൾ കോടിയേരിയോട് അത് ചോദിച്ചു. ഇങ്ങനെ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നവരെ എ കെ സെൻ്ററിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടി ചുമതലപ്പെടുത്തിയ സഖാക്കളാണ് അതത് ഓഫീസുകളിൽ പ്രവർത്തിക്കാൻ, അവരുടെ കാര്യക്ഷമത പരിശോധിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ചെയ്തത്, അതിലൊരു പിഴവുമില്ല എന്നാണ്. അപ്പോൾ അവരുടെ കാര്യക്ഷമത പരിശോധിക്കുന്നു, അവർ വഴിതെറ്റാതെ നോക്കുന്നു, അവർ പാലിക്കേണ്ട ജാഗ്രതയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു പാർട്ടി ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ നടപടികളാണ് ഒരു ഭരണത്തലവൻ ചെയ്യേണ്ടിയിരുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയുള്ള ഇപ്പോൾ തന്നെ വിവാദമായിരിക്കുന്ന ചില കൺസൾട്ടൻസി കമ്പനികളെ മുഖ്യമന്ത്രിയുടെ ഇംഗിതപ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം എന്ന പ്രഹസനമാണ് നടക്കുന്നത്. എന്നു മാത്രവുമല്ല, ഒരു പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും പോകുമ്പോൾ ജാഗ്രത കുറവ് സംഭവിക്കുന്നത് പോലെയല്ല ഒരു ഭരണ സംവിധാനം ദുഷിക്കുന്നത്. അതിനകത്തുള്ളടങ്ങിയിരിക്കുന്ന പൊതുതാൽപര്യം എന്ന് പറയുന്നത് അത്രമാത്രം വലിയ ഉത്തരവാദിത്തമുള്ള ഒന്നാണ്. അതിനോടുള്ള പ്രതികരണം എന്നത് നിർവികാരതയോടെയുള്ളതാകരുത്, ആധികാരികതയോടെയുള്ളത് ആകേണ്ടതാണ്. ഇതൊന്നും ഇവിടെ സംഭവിച്ചു കാണുന്നില്ല. എന്നിട്ട് ഈ പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെതൊരു വ്യക്തിപരമായ വീഴ്ചയായിരിക്കാം, വ്യക്തിപരമായി തന്നെ അത് അനുഭവിക്കട്ടെ എന്ന്. ഇങ്ങനെ വ്യക്തിപരമായി ദുരനുഭവം ആർക്കെങ്കിലും ഉണ്ടാകേണ്ട ഒരു സംവിധാനം മാത്രമായി സർക്കാരിൻ്റെ പ്രവർത്തന രീതികളെ വക്രീകരിക്കുന്ന ഈ ന്യായവാദം ആർക്ക് ദഹിക്കും അഡ്വക്കേറ്റ് എ ജയശങ്കർ? അല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ശ്രീ ഫിറോസ് പറഞ്ഞ വൈക്കേറിയസ് ലയബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. വൈക്കേറിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞത് ഫിറോസെ ഇടതുപക്ഷക്കാരോ സി പി ഐക്കാരോ സി പി എംകാരോ ആരും കണ്ടുപിടിച്ചല്ല, അത് ഇംഗ്ലീഷ് കോമൺ ലോ ഇതിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു സംഗതിയാണ്. വൈക്കേറിയസ് ലയബിലിറ്റിയുടെ ഒരു പ്രിൻസിപ്പൾ എന്താ വെച്ചാൽ, യജമാനൻ അതായത് ജോലി ഏൽപ്പിച്ച ആൾ തൊഴിലുടമയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് തൊഴിലാളിയുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ. അത് കറക്റ്റാണ്, അത് സിവിൽ നിയമത്തിൽ മാത്രമേ ഉള്ളൂ, സിവിൽ ലയബിലിറ്റി മാത്രമേ ഉടമസ്ഥന് വരുള്ളൂ. ഉദാഹരണത്തിന്, ഞാനൊരാളെ ജോലിക്ക് വെച്ചിരിക്കുന്നു, എൻ്റെ ജീവനക്കാരൻ വേറൊരാളെ പിച്ചാത്തിയെടുത്ത് കുത്തുകയാണ്, കുത്തുകൊണ്ടാൾ മരിക്കുകയാണെങ്കിൽ ആ കുത്തിക്കൊലയുടെ സിവിലായിട്ടുള്ള ലയബിലിറ്റി എനിക്ക് വരും. കാരണം എൻ്റെ ജീവനക്കാരൻ ജോലി സമയത്ത് കൊലപാതകം നടത്തി എന്നുള്ളതുകൊണ്ട് നഷ്ടപരിഹാരം കേസ് വരികയാണെങ്കിൽ ഇപ്പോൾ അയാളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ടി വരും. അതാണ് വൈക്കേറിയസ് ലയബിലിറ്റി. അപകടം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൂ. ഇപ്പോൾ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ ലയബിലിറ്റി തന്നെ അങ്ങനെയാണ്. ഡ്രൈവറായിരിക്കും കൊണ്ടുപോയി ഇടിച്ച്, അയാളുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും അപകടം സംഭവിക്കുന്നത്, അവിടെയാണ് വൈക്കേറിയസ് ലയബിലിറ്റി. പക്ഷേ ക്രിമിനൽ ലയബിലിറ്റി, ഈ വാഹനം അശ്രദ്ധമായി ഓടിച്ചതിന് ജയിലിൽ പോകുന്നത് വാഹനത്തിൻ്റെ ഉടമസ്ഥനല്ല, അതിൻ്റെ ഡ്രൈവറായിരിക്കും. അപ്പോൾ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ലീഗൽ പ്രിൻസിപ്പിൾ വളരെ ശരിയാണ്. ഇപ്പോൾ ശിവശങ്കറിൻ്റെ ഭാഗത്തു നിന്ന് ക്രിമിനൽ കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ കള്ളക്കടത്തുകാർക്ക് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമാവുകയാണെങ്കിൽ അദ്ദേഹത്തെ യു എ പി എ ചുമത്തി എൻ ഐ എ തൂക്കിയെടുത്തുകൊണ്ട് പോകും. അതിപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയനോ അല്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്വമില്ല, കാരണം അവരാരും ജയിലിൽ പോകേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിയമപരമായ ബാധ്യത സർക്കാരിന് വരുന്നില്ല, കൃത്യമാണ്. പക്ഷേ ഇവിടെ അതിന് ഉപരിയായി വേറൊരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം നിയമവ്യവഹാരത്തിൻ്റെ അകത്ത് നിൽക്കുന്നൊരു കാര്യമല്ലോ. വൈക്കേറിയസ് ലയബിലിറ്റിയൊക്കെ നമുക്ക് കോടതിയിൽ പോയി വാദിക്കാം. ഇവിടെ ധാർമ്മികവും രാഷ്ട്രീയവുമായൊരു ഉത്തരവാദിത്വമുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി ഒരു അന്വേഷണ കമ്മീഷന് മുമ്പിൽ പോയി തെളിവ് കൊടുത്തു, അദ്ദേഹം രാജിവെച്ചില്ല, കറക്റ്റാണ്. അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷന് മുമ്പിലാണ് പോയത്, ഒരു കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമുള്ള ഒരു അന്വേഷണ കമ്മീഷൻ റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിൽ പോയി മൊഴി കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു കുറ്റാരോപിതനായിട്ടല്ല പോയത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എൻ ഐ എ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു സംഭവമാണ്. കാര്യം രാജ്യദ്രോഹവും ഉൾപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരമായ കുറ്റാരോപണമാണ്. സരിതാ നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു മറയാക്കിക്കൊണ്ട് വേറെ ആളുകളെ പറ്റിച്ചു എന്നുള്ളതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, രാജ്യത്തെ തന്നെ വഞ്ചിച്ചു എന്ന രീതിയിൽ വലിയൊരു ആരോപണമാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആരെയൊക്കെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ശിവശങ്കറിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്നും പറയാൻ ഞാനാളല്ല, ആ ഘട്ടത്തിൽ എത്തിയില്ല. നമ്മൾ അവർക്ക് ഇനി അടുത്തായിട്ട് ചർച്ച ചെയ്യപ്പെടാനിരിക്കും. ഇവിടെ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായൊരു പ്രശ്നമുണ്ട്. അവിടെ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണം തന്നെ ഞാൻ പറയാം, എനിക്ക് ഉമ്മൻചാണ്ടിയോട് യാതൊരു വിധേയത്വം ഇല്ലല്ലോ, ധൈര്യമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി രാജിവെക്കാറുണ്ട്? ഉമ്മൻചാണ്ടി രാജിവെച്ചില്ല, ധാർമ്മികത അദ്ദേഹത്തിന് അത്രയും തോന്നിയില്ല, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനം എന്ന് അദ്ദേഹം പറഞ്ഞു, കറക്റ്റാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? 2016 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? ജനങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിച്ചു. അദ്ദേഹത്തെ ഒരു കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കാനുള്ള തെളിവ് ഉണ്ടായിരുന്നില്ലെങ്കിലും ഇല്ലെങ്കിലും
അദ്ദേഹത്തെ ജനകീയ കോടതി ചിന്തിച്ചു. കാരണം ജനങ്ങളിത് കണ്ടോണ്ടിരിക്കുകയുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് സരിതാ നായർ ഏത് രീതിയിൽ അവരുടെ ഒരു വിഹാര കേന്ദ്രമാക്കി മാറ്റി എന്നുള്ള ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവർ അതിനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ മുന്നണിയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും എല്ലാവരും ശിക്ഷിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പോലുമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ കാക്കത്തുള്ളവരും നേതാക്കന്മാരിൽ ഒരു നേതാവായിട്ട്, ഒരു പക്ഷേ കുറച്ച് ജനപിന്തുണയുള്ള ഒരു നേതാവായിട്ട് കണ്ടിന്യൂ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് സംഭവിക്കുക. കൂമർ നാരായണൻ്റെ കാര്യം നമ്മുടെ സുഹൃത്ത് രാജേഷ് പറഞ്ഞു. അവിടെയും കാര്യം സംഗതി കൃത്യമാണ്. കൂമർ നാരായണൻ്റെ അന്വേഷണത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ഗ്യാനി സെയിൽ സിംഗ് രാജിവെക്കണമെന്നോ ഒന്നും ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ആവശ്യപ്പെട്ടിരുന്നില്ല, ബി ജെ പി അടക്കം ആവശ്യപ്പെട്ടിരുന്നില്ല, ആരും ആവശ്യപ്പെട്ടില്ല. കാരണം ചാരവൃത്തിയിൽ അവർക്കൊന്നും ഒരു പങ്കും ഉണ്ടായിരുന്നിട്ട് ആർക്കൊരു ആരോപണം ഉണ്ടായിരുന്നില്ല. അലക്സാണ്ടർ തന്നെയും അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് രാജിവെച്ചത്. അദ്ദേഹം ചാരനൊന്നും ആയിരുന്നില്ല, ചാരവൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന ആൾ വരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽപ്പെട്ട ചില ആളുകൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു തെളിഞ്ഞ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലെ വളരെ പ്രധാനപ്പെട്ടൊരു തസ്തികയിൽ അദ്ദേഹം തുടരുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ പിന്നീട് ബ്രിട്ടനിൽ ഹൈക്കമ്മീഷണറായിട്ട് അയച്ചു. ഇതൊക്കെ ശരിയാണ്, അദ്ദേഹം പിന്നെ രാജ്യസഭ അംഗമൊക്കെയായി. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു? കൂമർ നാരായണൻ പോലെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രി ആയാളാണ്. അദ്ദേഹത്തെയും ജനങ്ങൾ ശിക്ഷിച്ചില്ലേ? കൂമർ നാരായണൻ്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റ് പല വിഷയങ്ങളും അദ്ദേഹത്തിന് വലിയ വീഴ്ച സംഭവിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് മാറി. ഇത് നമ്മുടെ മുമ്പിലുണ്ടായ കാര്യമല്ലേ. അപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞ വലിയൊരു ഘടകം അപ്പുറത്തുണ്ട്. നമ്മൾ തികച്ചും നിയമവ്യവഹാരത്തിൻ്റെ ഭാഷയിൽ പോയാൽ ആർക്കും ഉത്തരവാദിത്വം ഉണ്ടാകില്ല. നൂലാമാല നോക്കി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കാൻ തന്നെ അദ്ദേഹം രാജിവെക്കണമെന്ന് വെച്ചാൽ രാജിവെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തെ ഒരു കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചതിന് ശേഷം രാജിവെച്ചാൽ പോരെ? സ്വാഭാവികമാണ് ചോദിക്കാം. പല തരത്തിലുള്ള തർക്കങ്ങളും കുതർക്കങ്ങളും വിതണ്ട വാദങ്ങളൊക്കെ നമുക്ക് ഉന്നയിക്കാം. പക്ഷേ ജനങ്ങൾ എന്ന് പറഞ്ഞൊരു ഘടകം അപ്പുറത്തുണ്ട്. 3.5 കോടി മലയാളികൾ എന്ന് വെച്ചാൽ അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്ക് സാമാന്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം, എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്നറിയുന്നവരാണ്. ഇപ്പോൾ വെറും ഒരു ISR സെക്രട്ടേറിയറ്റിൽ എന്തൊരു ISR ജയതിലകുണ്ട്, അല്ലെങ്കിൽ ജ്യോതിലാലുണ്ട്, ഉഷാ ടൈറ്റസ് ഉണ്ട്. ഇവരൊക്കെ നമുക്കറിയാവുന്ന വലിയ പ്രസിദ്ധരായ IAS ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അതുപോലത്തെ ഒരു ISR ആയിരുന്നില്ല ശിവശങ്കർ. ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രതീകമായിട്ട് പ്രതിരൂപമായിട്ട് കരുതപ്പെട്ടിരുന്ന ആളാണ്. സ്പ്രിംഗ്ലർ പോലെയുള്ളൊരു കരാർ തികച്ചും തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കാൻ പാകത്തിന് കഴിവും പ്രാപ്തിയും പ്രാഗൽഭ്യവും എല്ലാ വിധത്തിലുള്ള സംഗതികളും ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ഒരു ചെറിയ ആളല്ല, വെറും ഒരു ISR. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ആയതൊരു ISR എന്തെങ്കിലും അഴിമതി നടത്തി, അല്ലെങ്കിൽ ഗുണ്ടായുസം കാണിച്ചു, തല്ലുവിളിത്തരം കാണിച്ചു, ചാരവൃത്തി നടത്തിയെന്ന് വെച്ചുള്ളൂ, എന്നാൽ തന്നെ ഇത്രേ ഉള്ളൂ. നമുക്കറിയാം സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ നടന്നല്ലോ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു എന്ന് പറയും. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നുള്ളത് മാത്രമല്ല, ഇവ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് എത്രയോ സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട് അല്ലേ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, ഇപ്പോൾ ഷീല തോമസ് എന്ന് പറഞ്ഞൊരു മഹതിയായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി. അവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും കേട്ടിട്ടില്ല. അങ്ങനെയല്ല, ഇവിടെ ഈ മുഖ്യമന്ത്രിക്ക് മേൽ ഈ സെക്രട്ടറിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ആളാണ് ശിവശങ്കരൻ എന്നൊരു ധാരണ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, ജനങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായി എല്ലാ വിവാദങ്ങളിലും ശിവശങ്കരൻ്റെ പേരുണ്ട്. ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന അപവാദത്തിൽ പോലും ശിവശങ്കരനുണ്ട്. അപ്പോൾ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞ പോലെ എവിടെയും ശിവശങ്കരനുണ്ട്. ശിവശങ്കർ എവിടെ ഉണ്ടോ? പണ്ട് നമ്മൾ പറയില്ലേ, ലൈഫ് ബോയ് എവിടെ ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ശിവശങ്കർ എവിടെ ഉണ്ടോ അവിടെ അഴിമതിയുണ്ട്, അവിടെ അപവാദമുണ്ട്, അവിടെ കുംഭകോണമുണ്ട്, അവിടെ മറ്റേ എന്താ അവരുടെ പേര്, സ്വപ്ന സുരേഷുണ്ട്, മറ്റ് സംഭവങ്ങളുണ്ട്. അങ്ങനെയാണ് സംഭവിക്കുക. അവിടെയാണ് വലിയ അപകടം കിടക്കുന്നത്. ശരി, ശരിക്കും കുഴപ്പം കിടക്കുന്നത് ആ ഭാഗത്താണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ളൊരു വിഷയമാണ് ഇതിൻ്റെ അകത്തുള്ളത്.